ഹായ് നമസ്കാരം, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാർ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മുടെ വീടിനെക്കാട്ടി ഹൈറ്റുള്ള ഒരു സ്റ്റാറാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ ഇന്ന് 3 ദിവസം കൊണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നോടെ തൂക്കിയിട്ടുണ്ട് സ്റ്റാർ അവിടെ ഉണ്ട്. പിന്നെ സ്റ്റാർ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം. ആ വീഡിയോൻ്റെ ബാക്കിയുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതെ, അങ്ങനെ നമ്മൾ ക്രിസ്മസിന് നമുക്കൊരു സ്റ്റാർ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സ്റ്റാർ ഉണ്ടാക്കാൻ വേണ്ടി പോകുകയാണെന്ന് ഞങ്ങൾ കാണുന്നത്. അങ്ങനെ ഫ്രണ്ടിൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു മുളയാണ് നമ്മൾ വെട്ടിയെടുത്തത് അഖിലിന്. അങ്ങനെ ഇത് വെട്ടിയെടുക്കാൻ നമ്മൾ ചെറിയൊരു കുടവാൾ ഉപയോഗിച്ചിട്ടാണ് വെട്ടിയെടുത്തത്. 5 കാല് വെച്ചിട്ട് ചെയ്യാനാണെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ അത് 6 കാലാക്കി നമ്മൾ ചെയ്തത്. അപ്പോൾ ആദ്യത്തെ 2 എണ്ണം സെയിം ഹൈറ്റിലും പിന്നെ ഒന്ന് നീളത്തിലുള്ളതും ഒന്നാണ് നമ്മൾ വെട്ടിയെടുത്തത്. അതൊന്ന് നമ്മുടെ ക്യാമറമാൻ്റെ കയ്യിലുള്ളത്, 2 എണ്ണം ഞാനാണ് കൊണ്ടുപോയത്. അപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നമ്മുടെ വീട്ടിലേക്ക് ഒരു മിനിമം ഒരു 100-300 മീറ്റർ പോകാനുണ്ട്, ഒരു ഹൈറ്റിലേക്കാണ്. ഇപ്പോൾ അങ്ങനെ നമ്മൾ അവിടുന്ന് കൊണ്ടുവന്ന് പിന്നെ നമ്മളെ വീട്ടിലെത്തി നമ്മളതവിടെ കൊണ്ടിട്ടിട്ട് നമ്മൾ മുള വെട്ടിയെടുത്ത് അതേ കുടുവാളുകൊണ്ട് തന്നെയാണ് നമ്മൾ അത് ചീന്തിയെടുത്തതും. ചീന്തിയെടുക്കുമ്പോൾ ശ്രദ്ധിച്ച് ചീന്തിയെടുക്കുക, കഴിക്കുന്നു കൊള്ളാണ്ട്. അപ്പോൾ നമ്മൾ ചീന്തിയെടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം അത് വെട്ടി അത് സെയിം രണ്ടും ഒരേ ഹൈറ്റിലാക്കിയതിന് ശേഷം പിന്നെ നമ്മളത് വെട്ടിയെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ വെട്ടിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കൈക്കൊന്നും കൊള്ളാണ്ട് വെട്ടാൻ ശ്രമിക്കുക. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു സേഫ്റ്റി ഇല്ലാണ്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് നമ്മളെ ചീത്തയെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ അല്ലെങ്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ കൊച്ചുകുട്ടികളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. എന്നപ്പോൾ ഇങ്ങനെ നമ്മൾ ചെത്തിയെടുത്തതിന് ശേഷം പിന്നെ അത് സെൻറ്ററിലാക്കി 2 പീസാക്കി കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ ആ സെൻറ്ററിന് 2 കഷ്ണമാക്കിയതിനെയും പിന്നെ നമ്മൾ വേറെ 2 പീസാക്കി എടുത്തതാണ്. അപ്പോൾ നമ്മൾ ആദ്യം എടുക്കുന്നേരം പീസാക്കുന്നേരം നമുക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ നമ്മളൊരു ചെറിയൊരു വടി ഉണ്ടായിരുന്നു, അത്യാവശ്യം ഒരു കനമുള്ളത്, അത് വെച്ചിട്ട് നല്ല നല്ല അടിച്ചടിച്ചടിച്ച് ഇറക്കിയെടുത്ത് 2 പീസാക്കി എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മളത് ചെയ്യുന്നേരം പറഞ്ഞാൽ ഇതിൻ്റെ ചെറിയ ചെറിയ ചീന്തകളെല്ലാം ഉണ്ട്, അതും കൈക്ക് കൊള്ളാണ്ട് നോക്കുക. അപ്പോൾ നമ്മളും കൈക്ക് കൊള്ളാണ്ട് മാക്സിമം ശ്രദ്ധിച്ചാണ് ചെയ്തത്. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. പിന്നെ ഈ ചീന്ത ഒക്കെ എടുക്കുന്നേരം പറഞ്ഞാൽ ഓപ്പോസിറ്റ് നമ്മളെടുക്കുന്നേരം നമ്മുടെ ക്യാമറമാൻ്റെ തലയിലൊക്കെ വീട്ടിട്ടുണ്ട്. പിന്നെ ഇത് ചീന്തി എടുക്കുന്ന നേരം കൈക്കും കാലിനൊന്നും കൊള്ളാണ്ട് മാക്സിമം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിത് ചെയ്തെടുത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ദിവസം കൊണ്ടാണ് ചെയ്തത്. 3 ദിവസം കൊണ്ട് ചെയ്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയമെടുക്കാൻ കാരണം തന്നെ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ സ്റ്റാറെല്ലാം ചെയ്യുന്നത്. പിന്നെ മറ്റുള്ള വീഡിയോസൊക്കെ നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തെടുത്തത്. അപ്പോൾ നമുക്ക് സ്റ്റാർ ഇത് കാരണം ഈ സ്റ്റാർ ഈ വലിപ്പം കണ്ടാൽ അറിയാം ഇത് നല്ല ഹൈറ്റിലാണ് ചെയ്ത് കഴിഞ്ഞപ്പോൾ. അത് ലാസ്റ്റിലേക്ക് വീഡിയോയിൽ അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പിന്നെ നമ്മൾ കൊണ്ടുവന്നാൽ തന്നെ ഒരു കാല് കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ വീട്ടിൽ തന്നെയുള്ള ചെറിയൊരു മഞ്ഞക്കായലുണ്ടായിരുന്നു, അതിൻ്റെ ഒരു കാലെടുത്തിട്ടാണ് നമ്മൾ വെട്ടിയെടുത്തിട്ട് ഒരു ലെങ്ത്തുള്ള സ്റ്റാറിൻ്റെ ഒരു കാല് നമ്മൾ വെട്ടിയെടുത്തത്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരു മഞ്ഞക്കായലാണ് അത് വെട്ടിയെടുത്ത്. അതുള്ളതുകൊണ്ടാണ് നമുക്ക് മറ്റേ കായലിൻ്റെ പീസ് അധികം അതിന്ന് 4 പീസ് കിട്ടിയില്ല നമ്മൾ വെട്ടിയെടുത്തപ്പോൾ. അതുകൊണ്ട് തന്നെ വീട്ടിലുള്ളത് തന്നെ നമ്മൾ വെട്ടിയെടുത്തതാണ്. ഇതാണ് സാധനം. അങ്ങനെ അത് വെട്ടിയെടുത്ത് നന്നാക്കിയെടുത്ത് പിന്നെ നമ്മളിത് സെറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഞങ്ങൾ ഫസ്റ്റ് ഡേ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയിരുന്നു എങ്ങനെ ഉണ്ടെന്നറിയാൻ. അങ്ങനെ ഫസ്റ്റ് ഡേ വെച്ച് നോക്കി പിന്നെ അപ്പോൾ തന്നെ ഞങ്ങൾ ഒരുപാട് നേരം ഇരുട്ടിരുന്നു, വൈകിയത് കൊണ്ട് തന്നെ അന്ന് ഞങ്ങൾ ജസ്റ്റ് വെച്ച് നോക്കി. പിന്നെ അടുത്ത ദിവസമാണ് ഞങ്ങൾ ബാക്കി തുണിയും കാര്യങ്ങളെല്ലാം അടിച്ചത്. അപ്പോൾ ഫസ്റ്റ് ഡേ ഈ ഒരു കോലത്തിലാണ് ഞങ്ങൾ കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ കണ്ടാൽ അറിയാം സ്റ്റാറിൻ്റെ ഒരു എക്സ്ട്രാ കാല് കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ചെയ്ത് പറഞ്ഞാൽ ആദ്യം സ്റ്റാർ അടിയിൽ വെച്ചിട്ട് സ്റ്റാർ പോലെ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ അതേ സെയിം ഹൈറ്റിൽ അങ്ങനെ തന്നെ അതിൻ്റെ മുകളിൽ ഒരു സ്റ്റാർ കൂടി ചെയ്യുന്ന രീതിയിൽ വെച്ചിട്ട് പിന്നെ കാല് എല്ലാം കൂടി വെച്ച് അത് ജോയിൻറ്റുകൾ മൂലകൾ കൂട്ടിക്കെട്ടിയെടുത്തിട്ടാണ് ഞങ്ങൾ ചെയ്തത്. അപ്പോൾ കൂട്ടിക്കെട്ടിയെടുത്ത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിലേക്ക് കോലുകൾ വെച്ചിട്ടാണ് നമ്മൾ ആണി വെച്ച് അടിച്ചെടുത്തതാണ്. അപ്പോൾ മൂല കൂട്ടി കെട്ടുമ്പോൾ നന്നായി ടൈറ്റായി കെട്ടി കൊടുക്കുക, കാരണം ഇതിനിടയിൽ കോല് വെച്ച് പൊന്തിക്കുന്ന നേരം ഈ മൂല വിട്ടുപോകാൻ പാടില്ല. അപ്പോൾ മൂല വിട്ടുപോകാണ്ടൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ സാധാരണ പ്ലാസ്റ്റിക് കയറാണ് അടിച്ച് കെട്ടിയത്. പക്ഷേ പ്ലാസ്റ്റിക് കയറാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേങ്കിൽ അത് കെട്ടുമ്പോൾ നന്നായിട്ട് നല്ല ലോക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല ടൈറ്റായി കെട്ടുക. അപ്പോൾ അങ്ങനെ കെട്ടിയില്ലെങ്കിൽ ഈ കോല് സെൻറ്ററിൽ വരുന്ന നേരം ഇത് വലിച്ച് പൊന്തിക്കുമ്പോൾ 2 സൈഡ് വിട്ടുക വളരെ സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കാണ്ടിരിക്കുക, മൂല നന്നായിട്ട് കെട്ടുക. അപ്പോൾ നമ്മൾ കോല് വെട്ടുകയാണെന്ന് നമ്മളിവിടെ വീണെടുക്കുന്നൊരു ശീമക്കുന്നൻ്റെ കൊമ്പുണ്ടായിരുന്നു, മരം ഉണ്ടായിരുന്നു. ആ മരത്തിൻ്റെ നല്ല അത്യാവശ്യം നല്ല ഉറപ്പുള്ള കൊമ്പുകൾ വെട്ടിയെടുത്തിട്ടാണ്. അപ്പോൾ
അഞ്ച് സീമക്കുന്നതിൻ്റെ പീസുകളാണ് ഞങ്ങൾ വെട്ടിയെടുത്തത്. പിന്നെ അടിക്കാൻ വേണ്ടി ഞങ്ങൾ ആണി അടിക്കാൻ ഞങ്ങൾ ചെറിയ ആണികളാണ് അടിച്ചത്. ഇപ്പോൾ കയ്യിൽ ഒരുപാട് പീസുണ്ട്, പക്ഷേ ഞങ്ങൾ അഞ്ച് പീസേ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അതുപോലെ വെച്ചിട്ട് നല്ല ടൈറ്റാക്കിയിട്ട് വലിച്ചെടുക്കുക. അങ്ങനെ വലിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിച്ച് മെല്ലെ പതുക്കെ വലിച്ചെടുക്കുക, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ കോണായിട്ട് വരുന്ന ജോയിൻ്റ് ആകുന്ന പ്ലേസിലാണ് ഇങ്ങനെ വെച്ച് കൊടുത്തത്. എന്നിട്ട് ഈ മുളയുടെ മോൾ ഭാഗത്ത് നല്ല ആണി വെച്ചിട്ട് ഈ സീമക്കൊന്നൻ്റെ കൊമ്പിനുള്ളിലേക്ക് ഞങ്ങൾ മെല്ലെ ആണി അടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ആണി അടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, കാരണം അത് കറക്റ്റായിട്ട് അതിനുള്ളിൽ തന്നെ കയറി പോകുന്നുണ്ടോയെന്ന് നോക്കുക. പിന്നെ ഏറ്റവും ടോപ്പ് തന്നെ അടിക്കണമെന്നില്ല, അടിയിലത്തെ മുള പോകുന്നതിൽ അടിച്ചാൽ മതി. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു ആണി കൂടി വേണമെങ്കിൽ അടിച്ചാൽ മതി. അപ്പോൾ എന്തായാലും ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തത്, ഒരാണിയാണ് അടിച്ചത്. അപ്പോൾ രണ്ടാമത്തെ ദിവസത്തെ പണി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇതിൻ്റെ ഫ്രെയിം പൊന്തിച്ച് ആ ശീമക്കൊന്നതിൻ്റെ കൊമ്പ് വെച്ചിട്ട് അത് ഫ്രെയിമിനെ ഒന്ന് അകലത്തിൽ വെച്ച് സെറ്റാക്കി ആണി അടിച്ച് എല്ലാം കൂടി ചെയ്തെടുത്തതാണ്. പിന്നെ ആണി അടിക്കുന്നേരവും ഈ മുളേൻ്റെ സൈഡ് പിടിക്കുമ്പോഴും ശീന്തിയ മുളേൻ്റെ സൈഡിൽ പിടിക്കുമ്പോഴും നല്ല ശ്രദ്ധിക്കണം, കാരണം ഇത് എപ്പം വേണമെങ്കിലും വിട്ടുപോകാം. പിന്നെ കൈയിൻ്റെ സൈഡ് കൊണ്ടാൽ പെട്ടെന്ന് മുറിയും. മുളയുടെ ഈ സൈഡ് ചീന്തി എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ബ്ലേഡ് പോലെ ഉണ്ടാവും സൈഡൊക്കെ. അപ്പോൾ അതും ശ്രദ്ധിക്കുക. പിന്നെ ഈ ആണി അടിച്ചതിൻ്റെ മുകൾ ഭാഗം വേണമെങ്കിൽ ഒന്ന് കെട്ടി കൊടുക്കുന്നത് നല്ലതാണ്. അങ്ങനെ കെട്ടി കൊടുത്താൽ ഒന്നും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുപോകാത്ത രീതിയിൽ നല്ല ഉറപ്പിലവിടെ നിന്നോളൂ. അപ്പോൾ ലാസ്റ്റ് നമ്മളിതെല്ലാം കൂടി കെട്ടി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതാക്കുന്ന ഫ്രെയിമെല്ലാം കൂടി ഈ ഒരു സെറ്റപ്പിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫ്രെയിമെല്ലാം സെറ്റായ സ്ഥിതിക്ക് നമ്മളിതുപോലെ വേറൊരു കാര്യത്തിനും ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടില്ല. ആദ്യമായിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്, ക്രിസ്മസ് സ്റ്റാർ ഇതെല്ലാം ചെയ്തെടുക്കുന്നത്. അതും അധികം വേറെ ആരും ഇല്ല നമ്മുടെ കൂടെ ചെയ്യാൻ. പിന്നെ അതിൻ്റെ സന്തോഷം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, അതാണ് നമ്മൾ എസ് എല്ലാം അടിച്ച് കാണിച്ചത്. പിന്നെ ചില സ്ഥലങ്ങളിൽ ആണിയെല്ലാം ഒന്നും കൂടി ഒന്ന് വെച്ച് സെറ്റായി കൊടുത്ത് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം അടിക്കാനുള്ളതൊക്കെ അടിച്ച് അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോയത്. അങ്ങനെ ഫ്രെയിമെല്ലാം സെറ്റായി അങ്ങനെ വെച്ച് ഞങ്ങൾ ക്യാമറമാനൊരു എങ്ങനെയുണ്ട് സെറ്റല്ലേ എന്നെല്ലാം ചോദിച്ചിട്ട് ഞങ്ങൾ ഒരു ലൈക്കെല്ലാം കൊടുത്തിട്ട് പിന്നെ അവിടുന്ന് ഒരു കറക്കെല്ലാം കൂടി കറങ്ങി ഞങ്ങളിനി നേരെ ഞങ്ങൾക്ക് വേണ്ട തുണിയെല്ലാം വാങ്ങാൻ വേണ്ടി പോവുകയാണ്. ഇതിന് മുകളിൽ അടിക്കാൻ വൈറ്റ് തുണിയാണ് അടിക്കാൻ പോയത്. അപ്പോൾ പോണ പോക്കിൽ ഞങ്ങൾക്ക് അന്നാണ് കൂടത്തായി ഉത്സവം ഉള്ളത്. കൂടത്തായി ഉത്സവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ രണ്ട് ദിവസം അയ്യപ്പങ്ങൾക്കാണ്. അപ്പോൾ അതിൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈ റൂട്ടിലൂടെയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ പോണ പോക്കിൽ ഇവിടെ എല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പോയി വാങ്ങി തിരിച്ചു വരുന്ന വീടാണ്. അപ്പോൾ ആ ഉത്സവത്തിന് പോകുന്ന ആനയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ അതും കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ പിള്ളേർ സെറ്റിനെ വിളിച്ചു. പിള്ളേർ ഇവരാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ ഇവരുടെ അമ്മയാണ് നമുക്ക് പിന്നടിക്കാനുള്ള പിന്നെ സ്റ്റാപ്ലയർ എല്ലാം തന്നത്. ഫ്രീ ആയിട്ടാണ് നമുക്ക് തന്നത്. ആളുടെ പേര് നമ്മുടെ മെൻഷൻ ചെയ്യുകയാണ്, ലിജി. ഞങ്ങൾ സ്വന്തം ലിജേജി. അപ്പോൾ നമ്മുടെ അവരുടെ പിള്ളേരാണ് ഇത് രണ്ട് പേര്, തനു തക്കു. പിന്നെ നമ്മുടെ അനിയന്മാരുണ്ട്. അപ്പം നമ്പർ 10 മെസ്സി ഷാലു, പിന്നെ ഇവൻ്റെ ചേട്ടൻ ഷംലു. അപ്പോൾ അവൻ വീഡിയോയിലേക്ക് വരില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവരാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പിന്നടിക്കാനും തുണി വലിച്ചു പിടിക്കാനും എല്ലാത്തിലും ഇവർ നമ്മുടെ കൂടെ കട്ടൊക്കെ കൂടെ ഉണ്ടായിരുന്നു. അന്നപ്പോൾ നമ്മളെ സഹായിച്ച ഇവരെ നമ്മൾ ഈ ഒരു സമയത്ത് ഇവിടെ താങ്ക്സ് പറയുകയാണ്. അപ്പോൾ എല്ലാ നാട്ടിലും ഉണ്ടാവും നമ്മുടെ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ. അപ്പോൾ അവരെ സഹായിക്കാനും കൊച്ചു കുട്ടികളാണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും മനസ്സുള്ളവരുണ്ടാവും. അപ്പോൾ ഈ ചെറിയ കുട്ടികളുടെ വലിയ മനസ്സിന് ഞാനിവിടെ നന്ദി പറയുകയാണ് ഈ ഒരു അവസരത്തിൽ. കാരണം ഇവരില്ലായെങ്കിലും നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഇല്ലെങ്കിൽ മൂന്ന് ദിവസം കൂടി ചെയ്ത് ചിലപ്പോൾ 4, 5, 6 ദിവസങ്ങൾ കഴിഞ്ഞ് പോകുമായിരുന്നു. അന്നപ്പോൾ നമ്മൾ ഇവർ അകം വഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. പിന്നടിക്കാനും അഭിപ്രായങ്ങൾ പറയാനും എല്ലാം ഇവർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ചിലരങ്ങനാണല്ലോ, കൊച്ചു കുട്ടികളാണെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. അവരുടെ ഉള്ളിലും വലിയ വലിയ ഐഡിയകളും വലിയ മനസ്സും എല്ലാം ഉണ്ടാവും. അന്നപ്പോൾ നമ്മളെ ഇവരാണ് നമ്മുടെ കൂടെ കട്ടൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ അപ്പോൾ നമ്മളങ്ങനെ ഇവരെയും കൂട്ടി നമ്മൾ മുന്നോട്ട് പോയതാണ് ഈ സ്റ്റാർ ചെയ്യാൻ. അങ്ങനെ ഈ സ്റ്റാറിൻ്റെ ഓരോ ഘട്ടത്തിലും ഇവർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ സ്റ്റാർ നമ്മൾ അടിച്ചു തന്നിട്ടുണ്ടെങ്കിൽ വൈറ്റ് തുണിയാണ്. വൈറ്റ് തുണി നമ്മൾ 1.22 m വെച്ചിട്ടാണ് വാങ്ങിയത്. അന്നപ്പോൾ ഇത് വെച്ച് അടിച്ചത് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്റ്റാപ്ലെയർ വലിയ സ്റ്റാപ്ലെയർ വെച്ചിട്ടാണ്, അതിൻ്റെ വലിയ പിന്നെ വെച്ചിട്ടാണ് നമ്മളടിച്ചത്. അന്നപ്പോൾ അടിക്കുന്നേരം ശ്രദ്ധിക്കുക, കൈക്ക് കൊള്ളാണ്ട് അടിക്കുക. പിന്നെ നമ്മൾ മുള ആയതുകൊണ്ട് തന്നെ കുറച്ച് വലിയൊരു വലിയ റിസ്ക് ഇല്ലാതെ കയറിയിട്ടുണ്ട്. എന്നാൽ ചെറിയ ചില സ്ഥലത്തൊക്കെ നല്ല റിസ്ക്കായിരുന്നു പിന്നെ അടിക്കാൻ. അന്നപ്പോൾ വെച്ചടിക്കുന്നേരം കൈക്കൊന്നും കൊള്ളാതെ വെച്ചടിക്കുക. അന്നപ്പോൾ നമ്മളിത് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുണി ഒരു പീസ് അങ്ങനെ വലിച്ചു വെച്ചിട്ട് ഒരു സൈഡിലേക്ക് ടൈറ്റ് ചെയ്ത് അങ്ങനെ അടിച്ചടിച്ച് പോകുന്നത്. പിന്നെ ബാക്കിയുള്ളതെല്ലാം കട്ട് ചെയ്ത് അങ്ങനെ അടിച്ചടിച്ച് പോകുന്നതാണ്. അപ്പോൾ ഈവനിങ് ആയിട്ടുണ്ട്, വൈകുന്നേരമായിട്ടുണ്ട്. ഒരു ഏകദേശം ഞങ്ങൾ രണ്ടാം ദിവസം നിർത്തി. പിന്നെ അങ്ങനെ മൂന്നാമത്തെ ദിവസം, അതായത് ഇന്ന് വീഡിയോ അപ്ലോഡ് ആകുന്ന ഈ ദിവസം, പിന്നെ നമുക്ക് അടിക്കാനുണ്ടായിരുന്ന റിബൺ പണി തന്നെ ഉണ്ടായിരുന്നത്.
ഇപ്പോൾ റിബൺ അടിക്കാൻ നമ്മുടെ നേരത്തെ പറഞ്ഞ ശാലു അവൻ നേരത്തെ തന്നെ രാവിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അടിക്കേണ്ടതെന്ന് ചോദിച്ചിട്ട്. അങ്ങനെ അവനെയും കൂട്ടി നമ്മൾ റിബണെല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് സെറ്റ് ചെയ്യാണ് കാണുന്നതാണ് കാണുന്നത്. അങ്ങനെ റിബണും അടിച്ച് ഏകദേശം അങ്ങനെ രണ്ട് റിബൺ തന്നെ അടിച്ച് വന്നപ്പോൾ തന്നെ ഏകദേശം നല്ലൊരു സ്റ്റാറിൻ്റെ ലുക്കിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ അത് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ബാക്കിയുള്ള രണ്ട് പേരും വന്നിട്ടുണ്ട്, തനു ഇതൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ തനു നമ്മളെ തനു അതിന് പിന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്തത്. ശാലു അതിൻ്റെ ഇടയിൽ കൂടെ വീട്ടിൽ പോയി ഫുഡ് കഴിക്കാൻ പോയി. ഇതിൻ്റെ ഇടയിലൂടെ തന്നെ നമ്മളെ തക്കു തനുവിനെ ഒരുപാട് പ്രാവശ്യം അവൻ്റെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ. അങ്ങനെ അവൾ ഫുഡ് കഴിച്ചിട്ട് റിട്ടേൺ വന്നു, അതിൻ്റെ മറുഭാഗം അടിക്കാൻ അവൾ കൂടി. പിന്നെ ശാലു വന്നു, ശാലുവിനെയും കൂട്ടി എല്ലാവരെയും കൂട്ടി നമ്മൾ സ്റ്റാറിൻ്റെ വർക്ക് പിന്നെയും തുടങ്ങി. അങ്ങനെ നമ്മൾ സ്റ്റാർ അടിച്ചുകൊണ്ട് നിന്നു, സ്റ്റാറിൻ്റെ പണി അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏകദേശം നമ്മുടെ സ്റ്റാറ് റിബണെല്ലാം അടിച്ചുകൊണ്ട് നിന്നപ്പോൾ ഏകദേശം സെറ്റായി, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഇനിയാണ് നമ്മുടെ മെയിൻ പാർട്ട്, ഹാപ്പി ക്രിസ്മസ് ചെയ്താൽ വേണ്ടി നമ്മൾ നോക്കുകയാണ്. അപ്പോൾ അതാണ് നിങ്ങൾ കാണുന്നത്, ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്, നമ്മൾ ഹാപ്പി ക്രിസ്മസ് അടിച്ചിട്ട് നമ്മൾ നമ്മുടെ ചാനലിൻ്റെ പേര് നമ്മളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ വേറെ ചാനലെല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെറിയ ചാനലാണെങ്കിലും കൂടിയിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതൊരു ആഗ്രഹമാണ്, ഇത് ചെയ്ത് ഈ ഒരു ക്രിസ്മസ് നിന്ന് എഴുതുന്ന ഈ ഒരു സ്ഥലത്ത് എത്തിയ ഈ ഒരു സമയത്ത് നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമുക്കൊണ്ട് ഈ സ്റ്റാറ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, സ്റ്റാറാവോ എന്ന് പോലും അറിയാതെയാണ് തുടങ്ങിയ പരിപാടിയാണ്. ഞാൻ അവസാനം നമ്മുടെ ചാനലിൻ്റെ പേര് എഴുതി കഴിഞ്ഞ ശേഷം നമ്മൾ സന്തോഷം, അത് എത്രത്തോളം പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയില്ല, എന്നാലും ഈ ഒരു നിമിഷത്ത് പറയാണ് നമ്മൾ ഒരുപാട് ഹാപ്പിയാണ്. അപ്പോൾ ലാസ്റ്റ് ആ കാണുന്നത് അത് നമ്മുടെ യൂട്യൂബിൻ്റെ സിമ്പിളാണ്. പിന്നെ നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരാണ്, അവരും വന്നിട്ടുണ്ട്. നമ്മളെ വീഡിയോൻ്റെ ഫ്രണ്ടിലേക്ക് അവരിപ്പം വന്നിട്ടില്ല, പക്ഷേ സ്റ്റാറെല്ലാം പൊന്തിക്കുമ്പോൾ അവർ വന്നിട്ടുണ്ട്. ജിനോജ് ആൻഡ് ഷാജി അവർ വരുന്നുണ്ട് വീഡിയോയിലേക്ക്, അവരും ഉണ്ടായിരുന്നു നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ. ഇതിൽ കാണാൻ അവർ ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ സ്റ്റാറ്. അങ്ങനെ സ്റ്റാറ് പൊന്തിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു വീടിൻ്റെ ഹൈറ്റിലെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാറ്. അപ്പോൾ ഈ സ്റ്റാറിൻ്റെ ഫ്രണ്ടിലേക്ക് ഇവരെല്ലാവരും കൊണ്ടുവരാൻ പറ്റിയതിന് നമ്മൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇനി ഈ സ്റ്റാറ് നമുക്ക് കയറിട്ടിട്ട് ലൈറ്റ് ഇട്ടിട്ട് നമുക്ക് തൂക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഇവർ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കൂടെ കട്ടക്ക് നിന്ന് ഇവരോട് നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഈ നിമിഷത്തിൽ അവരോട് നമ്മൾ താങ്ക്സ് പറയുകയാണ്. അപ്പോൾ നമ്മളതിന് ലൈറ്റിൻ്റെ പരിപാടി വരും തുടങ്ങിയിട്ടുണ്ട്. ലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ വലിയ സ്ട്രിപ്പ് ലൈറ്റും സൈഡിലൂടെ ലൈറ്റുകളൊന്നും കൊടുത്തിട്ടില്ല, കാരണം അത് കൊടുക്കാനുള്ള ഒരു സാമ്പത്തിക ശേഷി ഇപ്പോൾ നമുക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു സിംഗിൾ ലൈറ്റ് കൊടുക്കാനാണ് വിചാരിച്ചത്, അതായത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ലൈറ്റ്. അപ്പോൾ അത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വീടിൻ്റെ സൈഡിലുള്ള പ്ലാവിൻ്റെ മുകളിലേക്കാണ് നമ്മൾ തൂക്കാൻ വിചാരിച്ചത്. അപ്പോൾ അത് തൂക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് ഈ ഇലകളൊക്കെ ഒന്ന് വെട്ടി ഒഴിവാക്കണം. അപ്പോൾ അതിന് വേണ്ടി അത് വെട്ടി ഒഴിവാക്കിയില്ലെങ്കിൽ സ്റ്റാർ നമുക്ക് പൊന്തിക്കാൻ കഴിയില്ല. വീടിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ സ്റ്റാറിനെ തൂക്കിയത്. അപ്പോൾ അത് ആദ്യം നമ്മൾ എറിഞ്ഞ് ഒരു കോലുമേൽ കയറി കെട്ടിയിട്ട് അതിൻ്റെ കയറിൻ്റെ മറ്റേ സൈഡ് നമ്മൾ സ്റ്റാറിൻ്റെ ടോപ്പിൽ കെട്ടി, എന്നിട്ട് അത് പ്ലാവിൻ്റെ കമ്പിൻ്റെ മുകളിലൂടെ എറിഞ്ഞു കൊടുക്കാനാണ് നോക്കിയത്. അത് എറിഞ്ഞു കൊടുക്കാൻ നോക്കിയപ്പോഴുള്ള കോമഡി നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഞാൻ ഫസ്റ്റ് എറിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കൂടെ പോയിട്ടില്ല. പിന്നെ ഒരുപാട് ടൈം എറിഞ്ഞു നോക്കി, എത്ര ടൈം എറിഞ്ഞിട്ടും അതിൻ്റെ മുകളിൽ കൂടെ പോയിട്ടില്ല. പിന്നെ നമ്മളത് അപ്പോൾ ഇവരതൊക്കെ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഒരുപാട് സമയം ഇങ്ങനെ പൊന്തിച്ച് പിടിച്ചുകൊണ്ട് അവർ പറഞ്ഞു ഇനി അത് എറിഞ്ഞ് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കൂടെ കുടുങ്ങിയിട്ട് ഞങ്ങളെ വിളിച്ചാൽ മതി, എന്നാൽ ഞങ്ങൾ വരാമെന്നുള്ള രീതിയിലായി. പിന്നെ അപ്പോഴും ഞാൻ എറിഞ്ഞുകൊണ്ടേ നിന്ന് എറിഞ്ഞ് അവസാനം നമ്മൾ എൻ്റെ മുകളിൽ കൂടെ എറിഞ്ഞ് കുടുക്കി ലാസ്റ്റ് അത് നമ്മൾ കയ്യിൽ പിടിച്ച് വരുന്നതാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ സ്റ്റാറ് അതിൻ്റെ മുകളിലേക്ക് പൊന്തിച്ച് നോക്കുകയാണ്, എത്ര ഹൈറ്റിലുണ്ട്, എങ്ങനെയുണ്ട് അതിൻ്റെ ഒരു വ്യൂ എന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പൊന്തിച്ച് നോക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പൊന്തിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഇവരുടെ ഒരു ആവേശം കണ്ടാൽ നിങ്ങൾക്കറിയാം ഇവരെ നമ്മൾ എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റാർ ഉണ്ടാക്കിയത് മാത്രമല്ല നമ്മുടെ കൂടെ ഇവർ ഇത്രയും പേര് നിന്നതിലാണ് നമുക്ക് ഒരുപാട് സന്തോഷം. കാരണം നമ്മളെക്കൊണ്ട് സാധിക്കുമോ ഇല്ലേ എന്നറിയാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു കൂട്ടം ആൾക്കാർ, അതായത് ചെറിയ കുഞ്ഞു മനസ്സുകളാണെങ്കിൽ നമ്മുടെ ഒപ്പം നിന്നിട്ടുണ്ട്. അങ്ങനെ കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു ഭാഗ്യമാണ്. ആ ഒരു ഭാഗ്യം എനിക്കിന്ന് കിട്ടി. അന്നപ്പോൾ നമ്മുടെ സ്റ്റാറാണ് പൊന്തിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റാർ മാത്രമല്ല നമ്മുടെ ഏറ്റവും വലിയൊരു സന്തോഷമാണ് ഈ പൊന്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ ക്രിസ്മസ് സമയത്ത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഈ ഒരു സെറ്റപ്പിലാണ് നമ്മുടെ സ്റ്റാർ വന്നത്. അപ്പോൾ ഈ സ്റ്റാറിനെ പറ്റി അഭിപ്രായം പറയാം, കമൻ്റ് അടിക്കണം.
എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഇനി ഇതിനുള്ളിൽ ലൈറ്റ് കയറുന്നതും ബാക്കിയുള്ള പരിപാടികളെല്ലാം ഉണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് രാത്രി കാണിക്കാൻ പറ്റും. ഇപ്പോൾ പകലാണ് നമ്മളിത് പൊന്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 4 മണി ആ സമയമായിട്ടുണ്ട് നമ്മളിത് പൊന്തിച്ചപ്പോൾ. അപ്പോൾ നമ്മുടെ സാറിൻ്റെ പണിയല്ലേ കഴിഞ്ഞത്. അപ്പോൾ രാത്രി നമ്മൾ രാത്രി കാണിച്ചു. ഇതാണ് സാധനം. നമ്മുടെ വീടിനെക്കാണി ഹൈറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർ സെറ്റ് ചെയ്യാൻ കൂടിയതാണ് വരൊക്കെ. ഈ ക്യാമറ പുറകിൽ കുറച്ച് ആൾക്കാരുണ്ട്, എല്ലാവരും വന്നില്ല. രാത്രി നമ്മൾ കാണിച്ചിരുന്നതാണ്. അപ്പം ബൈ. അപ്പോൾ ക്യാമറൻ്റെ പുറകിലുള്ളവരുടെ പേര് നമ്മൾ പറഞ്ഞു തരണം. അവർ വന്നില്ല എന്ന് പറയുന്നത് ക്യാമറയിലേക്ക് വന്നില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മുടെ സ്റ്റാറിൻ്റെ പണി എല്ലാം കൂടി കഴിഞ്ഞ് രാത്രിയായപ്പോൾ നമ്മുടെ സ്റ്റാർ ലൈറ്റ് കത്തി വന്നപ്പോൾ ദാ ഈ ഒരു പരുവത്തിലാണുള്ളത്. ഇങ്ങനെ ഈ ഒരു സെറ്റപ്പിലാണുള്ളത്. അപ്പോൾ നമ്മൾ വേറെ ലൈറ്റുകളൊന്നും അതിൻ്റെ ഉള്ളിൽ ഇടാത്തതുകൊണ്ട് തന്നെ വലിയ ബോറില്ലാത്ത രീതിയിൽ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ഭംഗിക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഞാൻ എന്നെ സഹായിച്ച കൊച്ചു കുട്ടികളാണെങ്കിലും എൻ്റെ കൂട്ടുകാരാണെങ്കിലും ക്യാമറമാൻ അഖിലിനാണെങ്കിലും നമുക്കിവിടെ ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാനുണ്ട് അമ്പാടി, ലേച്ചേച്ചി, അമ്മ, സിസ്റ്റർ, ഫ്രണ്ട്സ്, പിന്നെ എല്ലാ ഫേവറേറ്റ് പേഴ്സൺസിനും നമ്മളിവിടെ നന്ദി പറയുകയാണ്. എല്ലാവർക്കും ഞാനൊരു ഹാപ്പി ക്രിസ്മസും പറയുകയാണ്, അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയറും പറയുകയാണ്. നമ്മുടെ കൂടെ നിന്നതിന്, കൂടെ നിന്ന് എല്ലാ ഹെൽപ്പും ചെയ്തതിന് എല്ലാവർക്കും നന്ദി പറയുകയാണ്. അപ്പോൾ നമ്മൾ 2K അടിച്ചിട്ടുണ്ട്, അതിൻ്റെ സന്തോഷവും നമ്മൾ പറയുകയാണ്. ഒരുപാട് സന്തോഷം കൂടെ നിന്നതിന്, സപ്പോർട്ട് ചെയ്യുന്നതിന്, ഈ ചെറിയ ചാനലിൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദി. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും നഗരം നല്ലൊരു കണ്ടൻറ്റുമായിട്ട് വരും. അതുവരേക്കും ബൈ. ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.